എറണാകുളം ജില്ലയിലും കനത്ത മഴയാണ്. കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി. കളമശ്ശേരിയിൽ മൂലപ്പാടത്ത് 400 വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എസ് എസ് ശരണിന്റെ റിപ്പോർട്ട്. 8 മുതൽ 2.5 വരെ, അതായത് 6 മണിക്കൂറിനുള്ളിൽ കളമശ്ശേരിയിൽ മാത്രം പെയ്തിരിക്കുന്നത് 157 മില്ലിമീറ്റർ മഴയാണ്. അത്ര വലിയ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നിൽക്കുന്നത് കളമശ്ശേരിക്ക് സമീപമുള്ള മൂലപ്പാടത്താണ്. ഇവിടെ ഏകദേശം 400 വീടുകളാണുള്ളത്. ഈ 400 വീടുകളും വെള്ളത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. നമ്മളിപ്പോൾ കാണുന്നത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അടക്കം രക്ഷിച്ചുകൊണ്ട് വരുന്നതാണ്. അങ്ങനെ അവരെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ, മെയിൻ റോഡിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു മിനി പ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെയൊക്കെ തന്നെ പലപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിൽ ശക്തമായി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ തന്നെ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ വീടുകളിൽ എല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നത്. എന്തായാലും ഈ ഇവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് അവസ്ഥ. കാരണം ഈ വീടിനുള്ളിൽ തന്നെ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഒരു വീട്ടിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. എന്ത് ഇവിടുത്തെ ഒരു അവസ്ഥ? എല്ലാ വർഷവും ഉണ്ടാകുന്ന പോലെ തന്നെ ഇതന്നെ. വെള്ളം ഇറങ്ങി പോണില്ല. ഇപ്പോൾ സാധാരണ വെള്ളം ഇറങ്ങി പോകാറ് മഴ പെയ്ത് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി പോകാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ഇത് വെള്ളം ഇറങ്ങി പോകില്ല, വെള്ളം ഇറങ്ങില്ല. ഇപ്പോൾ ഇത്ര നേരമായിട്ടും വെള്ളം ഇറങ്ങി തീർന്നിട്ടില്ല. ഈ ഇത്രയും നാളായിട്ട് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല വെള്ളപ്പൊക്കമാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര മണിക്കൂർ മഴ മാറിയിട്ട് ഇത്ര മണിക്കൂറായിട്ടും ഇതുവരെ വെള്ളം ഇറങ്ങി പോകണില്ല. എന്താണ് ഈ വീടുകളിലെ സാധനമൊക്കെ നശിച്ചിട്ടുണ്ട്? ഒരുവിധം സാധനങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ വന്നപ്പോ ഇത്രയും വെള്ളം താഴ്ന്നേക്കുന്നതാണ്. ഈ വീടിന്റെ തറപ്പൊക്കെ കണ്ടില്ലേ, അതിന്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ആ ലെവലിലായിരുന്നു വെള്ളം. ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ അത് ആ ഇതിന്റെ പൊക്കം വരെ വെള്ളം കയറി. ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഇവിടെ കയറുന്നത് തന്നെ. വെള്ളം ഇറങ്ങുന്നില്ല, മൊത്തം തടസ്സമായിട്ട് കിടക്കുകയാണ്. ഒരു മിനി പ്രളയമൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതെ അതെ അതെ, കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് പോലും ഇത്രയും രീതിയിൽ ഇവിടെ ഉണ്ടായില്ല. വെള്ളപ്പൊക്കത്തിന് ഇത്രയും ഇവിടെ വെള്ളം കയറിയിട്ടില്ല. ഇവിടെ ഒന്നും അങ്ങനെ വെള്ളം കയറിയിട്ടില്ല. പക്ഷേ ഇതിപ്പോ നല്ല രീതിയിൽ വെള്ളം കയറി മുങ്ങി. എല്ലാവരും വീടുകളിലൊരു അത് കയറുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത്രയും പൊക്കി വീട് വന്നിട്ട് പോലും ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ വെള്ളം കയറി വന്നേക്കുന്നത്. ഇവിടുത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ടോ? ഇതാ വീടാണ് ഞങ്ങളുടെ കാണുന്നത്. ഞങ്ങളുടെ ഇത്രയുണ്ട് എന്റെ വെള്ളം അകത്ത്, എന്റെ വീടിന്റെ അകത്ത്. ഞാൻ ഇത്രയായപ്പോ കാറ് പോയി, പിന്നെ കമ്പ്യൂട്ടർ, കാറ് സ്കൂട്ടർ, പിന്നെ എന്റെ ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കറ്റ് ഫയൽസ് എല്ലാം പോയി. ഞാൻ എങ്ങനെയോ ഇത്രയും വെള്ളം ആയപ്പോ തന്നെ ഭാഗ്യത്തിന് അമ്മേനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മുകളിലോട്ട് കേറിയോണ്ട് സത്യം പറഞ്ഞത് അതിന്റെ ഇടയിൽ. എത്ര മണിക്കാണ് ഈ വെള്ളം കയറി തുടങ്ങി? 9 മണിക്ക് കയറി തുടങ്ങി. പക്ഷെ എല്ലാ പ്രാവശ്യം കയറുന്ന പോലെ ഒരു ഇച്ചിരി കുറച്ച് ഇത്രയൊക്കെ മാക്സിമം കയറും അകത്തോട്ട്. പക്ഷെ ഒരു ലെവൽ കഴിയുമ്പോഴേക്കും ബാക്കി നിന്നും എല്ലായിടത്തുനിന്നും ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് വെള്ളം കയറാൻ തുടങ്ങി. അപ്പോഴേ മനസ്സിലായി അപ്പോഴെന്തോ ഭാഗ്യത്തിന് പുറത്തോട്ടേക്ക് അമ്മേനും കൂട്ടി പോയോണ്ട് രക്ഷപ്പെട്ടത്. ആളുകൾക്ക് ഇവിടെ കുടുങ്ങിക്കിടക്കാണോ? ഇവിടുന്ന് ഇപ്പോ ഫയർഫോഴ്സ് ഒക്കെ വന്ന് മാറ്റുന്നുണ്ടല്ലോ ആളുകൾ. ബാക്കിലെ വീട്ടിലെ ആന്റിക്ക് ഷുഗർ പറഞ്ഞ് വേഗം ഹോസ്പിറ്റലിൽ ഇപ്പൊ കൊണ്ടുപോയുള്ളൂ. കുറച്ചേരം മുന്നേ റെസ്ക്യൂ ടീം വന്ന് രക്ഷിച്ചുള്ളൂ. അവിടെയൊക്കെ എന്താ ഫുഡ് ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഫുഡ് ഇവര് എത്തിച്ചു തന്നതായത്. ഒന്നും ഉണ്ടായില്ല, വെള്ളമോ ഒരു സാധനവും ഉണ്ടായില്ലാണ്ട് മുകളിൽ ഇപ്പൊ ഞങ്ങള് പെട്ടുകിടക്കായിരുന്നു. ഒറ്റക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒറ്റക്ക് ഇരിക്കും. അവൻ മാത്രമല്ല, വേറെ അമ്മയും അച്ഛനും ആരും ഇല്ലാണ്ട് അവിടെ ഒറ്റക്ക് ഇരിക്കും. അവിടെ എന്തായാലും ഇവിടെ എന്റെ അരക്ക് അത്രയാണ് വെള്ളം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ അതിന് മുകളിലാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ ഇവിടേക്ക് എത്തി ഇപ്പോൾ രക്ഷാപ്രവർത്തനം അടക്കം നടക്കുകയാണ്. പലയിടങ്ങളിലായിട്ട് ആളുകൾ ഇത്തരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത, അതിൽ തന്നെ രോഗാവസ്ഥയിലുള്ള ആളുകളുണ്ട്. രോഗികളടക്കമുള്ളവർ ഉണ്ടോ? അവരെല്ലാം തന്നെ ഇവിടേക്ക് മെയിൻ റോഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് ചിലർ കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. അങ്ങ് ഒരുപാട് ദൂരം എന്നാണ് ഇവിടെ നിന്ന് വരുന്നത്? ഭക്ഷണം അപ്പൊ നമ്മളെല്ലാവർക്കും ഇപ്പൊ ഭക്ഷണവും എല്ലാം കൊടുത്ത്. ഇപ്പൊ ഇനി ഇല്ല, എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇനി വെള്ളം ഇറങ്ങണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി അവരൊക്കെ പുറത്തേക്കാൻ, ആരും ഇറങ്ങണ്ടായാലും ഉണ്ടായവരൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. ഒരാൾ കൈ ഒടിഞ്ഞ്
ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ടായി, അവരെയൊക്കെ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ച്. ഇനി ഇനി ഉള്ളവർ ആരും ഇറങ്ങണില്ല. ഇനി അവർ എന്താണെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയാണ്. ഇനി മഴ വരെയാണെങ്കിൽ അവരെയൊക്കെ ഇറക്കേണ്ടി വരും. അപ്പോൾ റെസ്ക്യൂവിൻ്റെ അവർ വന്നിട്ടുണ്ടായി, അവരെല്ലാവരും ഞങ്ങളെ സഹായിച്ച് ഉണ്ട് ഉണ്ട്. അവർ വന്നിപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. അവർ ഇത്ര നേരം അവർ നമ്മളോട് സഹകരിച്ചിട്ടുണ്ടായി. നമ്മളെല്ലാവരും അത്യാവശ്യമുള്ളവരെയൊക്കെ നമ്മൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ പ്രളയകാലത്തൊക്കെയാണ് ഇങ്ങനെ കണ്ടിരുന്നത്. ഇവിടെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഇവിടെ കയറി വരണത്. നമ്മുടെ മുനിസിപ്പൽ അധികാരികളുടെ അടുത്തും നമ്മുടെ ഗവൺമെന്റിന്റെ അടുത്തൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളത്. എന്നാൽ അവരെല്ലാം ഒരുമാതിരി നിസ്സംഗത പാലിക്കുകയാണ്. ഞങ്ങളൊരു 175 കുടുംബങ്ങളുണ്ട് ഇവിടെ. എല്ലാവരും വളരെ ദുരിതത്തിലാണ്. മഴ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസത്തിലാണ് ഇവിടെ കഴിയുന്നത്. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നേരത്തെ ഈ പ്രളയ സമയത്ത് പോലും 2018 പ്രളയ സമയത്ത് പോലും ഉണ്ടാകാത്ത വിധത്തിൽ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ മുഴുവൻ പ്രദേശങ്ങളെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ, വീടുകളിലെ സാധനങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു വശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ കനത്ത മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ഈ കൊച്ചി നഗരത്തിലാകെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഒപ്പം തന്നെ ജാഗ്രതയും തുടരുകയാണ്. കാരണം എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തിപ്പെടാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജാഗ്രതയും ഇവിടെ തുടരുകയാണ്. ക്യാമറമാൻ രാജീവിനൊപ്പം SS ശരൺ, മീഡിയ 1.